രൺവീരേട്ടാ, എന്താ പറ്റിയേ? നീ ആ ഗോവിന്ദേട്ടന്റെ കയ്യിന്ന് ഭീഷണിപ്പെടുത്തിയാണോ ആ സ്ഥലം മേടിച്ചത് ബൽദേവ്? അയാളെ കൊണ്ട് നിർബന്ധിച്ചാണോ നീ ഒപ്പിടിപ്പിച്ചേ? അവനപ്പ നിന്നോട് പരാതി പറഞ്ഞല്ലേ. അവനിന്ന് ഞാൻ ബൽദേവ്, അയാൾ എന്നോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ചെയ്തത് ശരിയാണോ? വേറെന്തെങ്കിലും രീതി അവൻ ബാക്കി വെച്ചിരുന്നോ? അവൻ സമ്മതിക്കില്ലായിരുന്നു. വീരയോട് ചോദിച്ചു നോക്കേ, എത്ര തവണയാ അവൾ അവിടെ കയറി ഇറങ്ങിയത്? അന്ന് അവളെ എത്ര വിഷമിച്ചു എന്നറിയോ? അല്ലെങ്കിൽ ചെറിയമ്മയോട് ചോദിച്ചു നോക്ക്. അപ്പൊ പിന്നെ അവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോയി. അല്ല, ഞാൻ അവന്റെ ഏത് മോളയാ പൊക്കിക്കൊണ്ട് പോകുന്നത്? ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ശരിയാ. പിന്നെ രൺവി, അവൻ സൗജന്യമായിട്ടൊന്നല്ല ഭൂമി തന്നത്, അസലായിട്ട് അവന് പൈസ എണ്ണി കൊടുത്തിട്ടാ. നിർബന്ധത്തിന് വഴങ്ങി അയാൾ കാശ് മേടിച്ചത്, അതുപോലെ ആ സ്ഥലം തന്നത് നിന്നെ പേടിച്ചിട്ട് മാത്രം. രൺവി, അവൻ നിസ്സഹായനായിരുന്നെങ്കിണ്ടല്ല, നമ്മളും നിസ്സഹായരായി പോയനെ. വീര ഓഫീസിൽ കയറി ഇറങ്ങിയനെ, ഒരു കൈയും കണക്കൂലാതെ. കൃഷി വിദ്യാലയം വരെ റോഡ് വേണമെന്നായിരുന്നില്ലേ? നേരെ ചൊവ്വേ പറഞ്ഞ കേൾക്കുമായിരുന്നില്ല അവൻ. അപ്പൊ ഞാൻ ഒന്ന് വരട്ടി എന്നുള്ളത് ശരിയെന്നെ. കൊള്ളാം. അപ്പൊ നീ കാർഷിക വിദ്യാലയത്തിന് വേണ്ടി ഗുണ്ടാപ്പണിയും ചെയ്യൂലേ? നാളെ വേറെ ആരെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ നീ അവരെങ്ങ് കൊല്ലുമായിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് അനുവാദം മേടിക്കുന്നത്? ആ, അങ്ങനെ തന്നെ ഞാൻ വാങ്ങിക്കും. അതെന്താണെന്നറിയോ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ തന്നെ ലോകത്ത് നടക്കുന്നത്. നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഒന്ന് സംസാരിക്കാതിരിക്കേ. ഗ്രാമത്തിലുള്ള ഓരോ വ്യക്തിയും എന്നെ ബൽദേവേട്ടാന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയോ രൺവി നിനക്ക്? കാരണം എനിക്കൊരു കാര്യത്തിന് വേണ്ടി ആരുടെ മുമ്പിലും യാചിക്കേണ്ടി വരാറില്ല. രൺവി, ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ അവിടെ വെച്ച് ആ കത്തി എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഭൂമി കിട്ടില്ലായിരുന്നു. അങ്ങനത്തെ സ്ഥലം എനിക്ക് വേണ്ട. നീ ഇപ്പൊ തന്നെ പോയ ആ സ്ഥലം അയാൾക്ക് തിരിച്ചു എഴുതി കൊടുക്ക. ഞാൻ എങ്ങോട്ട് പോണില്ല. ഞാൻ എന്തിനാ തിരിച്ചു കൊടുക്കണേ? ഇവൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇനി ഞാൻ ആ പത്രം തിരികെ കൊടുത്താലുണ്ടല്ലോ. വീരയുടെ പണികളൊക്കെ അവിടെ എന്റെ പെങ്ങളാണ്. അവളുടെ ജോലിയെ കുറിച്ചും പാപ്പാജിയുടെ സ്വപ്നത്തെ കുറിച്ചും എനിക്ക് നിന്നേക്കാളും ചിന്തയുണ്ട്, മനസ്സിലായോ? നീ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ രൺവി. ഇനി നീ ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിണ്ടല്ല, ഇപ്പൊ ഈ കാര്യം നടന്നതുണ്ടല്ല, നീ വേസ്റ്റ് കൂട്ടെ തള്ളില്ലായിരുന്നു. നിനക്കെന്നോട് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല. നീ എന്തൊക്കെ ചെയ്യുന്നത്? അതിന്റെ കൂടെ ഏട്ടനും ഇങ്ങനെ തുടങ്ങി. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നേരായ മാർഗത്തിൽ മാത്രം. ഈ ഗുണ്ടായിസൊന്നും ഇവിടെ വേണ്ട. നേരായ മാർഗത്തിലൂടെ നിനക്കൊരു പച്ചക്കൂട് പോലും കിട്ടാൻ പറ്റില്ല. എന്നിട്ടാണോ ഈ ഭൂമിയുടെ കാര്യം? നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ. എന്തു പറ്റി കുഞ്ഞമ്പിളി? എന്താ കാര്യം? രണ്ടുപേരും വഴക്കുണ്ടാക്കുന്ന എന്തിനാ? അമ്മ പ്ലീസ്, ഇവര് രണ്ടുപേരും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഇങ്ങനെയുള്ള ഒരുത്തിനാണ് നീ കല്യാണം കഴിക്കാൻ പോന്നെ. ഇവന് നേരായ മാർഗത്തിലൂടെ ഒരു കാര്യം അറിയില്ല. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കാര്യം നേടാനായി വിചാരിക്കുന്നത്. ഇതുപോലെ ഒരു ഗുണ്ടയുടെ ഭാര്യ ആവാനാണ് നിനക്ക് താല്പര്യം? വീര, ഈ ആലോചനയെ പറ്റി എന്റെ അഭിപ്രായം എന്താണെന്നല്ലേ നിനക്ക് അറിയേണ്ടിയിരുന്നത്? എന്നാ കേട്ടോ, ഈ കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും എന്റെ പെങ്ങളെ ഇവനെ പോലൊരു ഗുണ്ടയ്ക്ക് കെട്ടിച്ചു കൊടുക്കില്ല.
കാര്യല്ല ഗാന്ധാരി, പറയുന്ന കേക്ക്. കരയണ്ട മോളെ, കാര്യം എന്താന്ന് അമ്മയോട് പറ. വീരമോളെ, എന്തിനായിരുന്നു വഴക്കെന്നെങ്കിലും ഒന്ന് പറ. രൺവീർ, ബൽദേവിട്ടും വീര എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? എനിക്ക് നിന്നോട് ഒന്നേ ചോദിക്കാനുള്ളൂ, എന്റെ ബൽദേവിട്ടിന് എന്ത് കുറവുള്ളത്? കുറവോ? അവനൊരു കുറവുമില്ല, എല്ലാം കുറച്ച് കൂടുതലേ ഉള്ളൂ. ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, ഗ്രാമത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ജീവിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ അവനൊരു വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പിച്ചാത്തയും കൊണ്ട് അവൻ നടക്കുന്നത് തന്നെ. അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും നിന്റെ ചേട്ടനുണ്ട്, പക്ഷെ അവൻ എന്റെ വീരയ്ക്ക് മാത്രം ചേർന്നവനല്ല. ഏട്ടും വീര എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ, അവളുടെ സന്തോഷത്തിലാ ഏട്ടൻ സന്തോഷിക്കുന്നത്. അവള് വിഷമിക്കുന്നത് ഏട്ടന് കാണാൻ പറ്റില്ല. അവളെ എത്രമാത്രം മനസ്സിലാക്കുന്നു. മനസ്സിലാക്കുന്നില്ല കുഞ്ചൻ, അവൻ വീരെ ഒട്ടും മനസ്സിലാക്കുന്നില്ല. അഥവാ അവൻ അവളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വീരയെ സഹായിക്കാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ ഒരു ഗുണ്ടായസം കാണിക്കില്ലായിരുന്നു. അവൻ ഒരു കാര്യം അറിയില്ല, ബൽദേവന് ഇതൊക്കെ ഒരു കളി തമാശയാണ്. ഇതുവരെ പക്വത വന്നിട്ടില്ല. ഇനി അവൻ മുന്നോട്ടും ഇതുപോലൊക്കെ തന്നെയായിട്ടുള്ളത് അപ്പൊ നോക്കാൻ. രൺവി, നീ ഇപ്പോഴത്തെ കാര്യം നോക്ക്. രണ്ടുപേരും ഇപ്പോ എത്രമാത്രം സ്നേഹത്തിലാ കഴിയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടോ? നീ കാണുന്നില്ലേ, വീരയും എന്റെ ഏട്ടന് ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്. എന്താ വിചാരിച്ച? എനിക്കിതൊന്നും കാണാൻ കഴിയുന്നില്ലെന്നാണോ കുഞ്ചൻ നീ വിചാരിക്കുന്നത്? വീരയെ വേദനിപ്പിച്ചിട്ട് ഞാൻ സന്തോഷിക്കുകയാണെന്നാണോ? എനിക്കും വേദനയുണ്ട് കുഞ്ചൻ, എന്റെ ഹൃദയം വിങ്ങുകയാണ് എന്ന് കരുതി എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എന്റെ പെങ്ങളുടെ ഇന്നത്തെ സന്തോഷത്തിന് വേണ്ടി അവള് ജീവിതകാലം മുഴുവൻ കരയുന്നത് എനിക്ക് കാണാൻ വയ്യ. വീരയുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും ഒപ്പം നിൽക്കാൻ അവളെ എന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അല്പം ബുദ്ധിയും വിവരമൊക്കെ വേണം കുഞ്ചൻ. അതൊന്നും നിന്റെ ഏട്ടനില്ല. അവര് തമ്മിൽ പരസ്പരം ചേരുന്ന ആൾക്കാരല്ല. രൺവി, നീ എപ്പോഴും ബൽദേവിട്ടന്റെ കുറവുകൾ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ വീരയ്ക്കും കുറവുകളുണ്ടല്ലോ. എന്നിട്ടും ഒരാൾ മറ്റൊരാളുടെ കുറവുകൾ നികത്തിക്കൊണ്ടാ ജീവിക്കുന്നത്, അതല്ലേ പരസ്പരം ചേരുന്നവർക്ക് തോന്നിയത്? കുഞ്ചൻ, നീ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നെങ്കിൽ ഈ തർക്കം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി ഇതിനെ കുറിച്ച് ഒരു സംസാരം ഉണ്ടാവരുത്. രൺവി, നീ കാര്യം ആലോചിക്കാതെ ചോദിക്കണ്ട. എനിക്കൊന്നും പറയാനില്ല. ബൽദേവിന് സത്യത്തില് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇവന് ആ വീരെ മാത്രമേ കിട്ടിയുള്ളൂ. നോക്കിക്കോ, വരട്ടെ ഇങ്ങോട്ട്, ഞാൻ മുള്ളി നിർത്തുന്നുണ്ട്. എന്റെ മോനാണെങ്കിൽ അവളുടെ മുന്നിൽ വാ പോലും തുറക്കാറില്ല. നിങ്ങൾ വെറുതെ അവളെ കുറിച്ച് ഇങ്ങനെ പറയല്ലേ ബാസുരി ചേച്ചി. വീര ഒരു തങ്കം പോലത്തെ പെണ്ണാ. അവളിവിടെ വന്ന ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കും. ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞ കളിച്ച കാര്യമൊന്നും അല്ല. ചേട്ടത്തി പറഞ്ഞ ശരി തന്നെയാ. രൺവി ഇതുവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലെന്ന് എല്ലാരും പറയുന്നേ. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന് പരദൂഷണം പറഞ്ഞോണം. വീട്ടിൽ പോയിട്ട് വേറെ നിങ്ങൾ പണിയുണ്ടോ നോക്ക്. ഞാൻ വീരയ്ക്ക് പറ്റിയവനല്ലെന്ന് അവൻ പറഞ്ഞത്. ഞാനേ വീരയ്ക്ക് പറ്റിയവനല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അവൻ ആരാ? ബൽദേവ മോനെ, നിനക്ക് എന്താ പറ്റിയ മോനെ? ഇവിടെ എന്തുണ്ടായിട്ടാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ വീരയ്ക്ക് പറ്റിയവനല്ലെന്നാ രൺവി എന്ന് പറഞ്ഞ ശപ്പൻ ചിന്തിക്കുന്നു. വിവാഹത്തിന് സമ്മതല്ലെന്ന് അവൻ പറഞ്ഞത് സത്യാണോ? അല്ല, അത് സത്യാണോ? അവൻ ഈ വിവാഹത്തിന് സമ്മതല്ലെന്ന് പറഞ്ഞോ? അതെന്തിനാ മോനെ? അവന്റെ തലയ്ക്ക് ഓളാണ് അമ്മ, അതുകൊണ്ടാ പറഞ്ഞേ. നീ ഒന്ന് ദേഷ്യം പിടിക്കാതിരിക്കും മോനെ. നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. ഡാ പൊട്ടിക്ക. ഇനി സമാധാനായിട്ടിരിക്കും. നീ വീരയ്ക്ക് പറ്റിയവനല്ലെന്ന് പറയാൻ അവൻ എങ്ങനെയാടാ ധൈര്യം വന്നേ? അവന്റെ പെങ്ങളെന്താ ആകാശത്തൊന്ന് പൊട്ടി വീണതാ? അവളെന്താ സുന്ദരി, നീ വിരൂപനാണോ? ഞാനിതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാ. രൺവിക്ക് ഒരിക്കലും നിന്നെ പറ്റിയൊരു നല്ല അഭിപ്രായം ഇല്ലായിരുന്നു. നീയും ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കാറില്ലല്ലോ. എല്ലാം പോട്ടേന്ന് വെക്ക്. ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ അമ്മയല്ലേ ഉള്ളത്. എന്റെ മോൻ അവളെക്കാളും നൂറിരട്ടി ഭംഗിയുള്ള പെണ്ണിനെ ഈ അമ്മ കണ്ടുപിടിച്ച് ഈ മുറ്റത്ത് വെച്ച് നിന്റെ കല്യാണം നടത്തും. ആ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോനെ. അമ്മേ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ചാടി കയറരുത് ട്ടോ. നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വീരയെ മാത്രമായിരിക്കും. ഇനിയിപ്പോ രൺവി സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി. എന്താ അവിടെ ഇതൊക്കെ ആരെങ്കിലും വലിച്ചെറിഞ്ഞേ? നിന്നോടാ ചോദിച്ചേ? നിന്റെ മുറിക്കാത്തന്നാ വല്ല ഭൂകമ്പം ഉണ്ടായോ? ഇതൊക്കെ നിങ്ങളുടെ മോന്റെ പണി തന്നെയാ. അതെന്താ കാര്യം? രൺവി ഇവരുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെന്ന്.
രൺവി കല്യാണത്തിന് സമ്മതിച്ചില്ലേ? എന്റെ റബ്ബേ, അവൻ അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീര നമ്മുടെ മരുമോള ഈ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിന് അതൊരു ഐശ്വര്യമായേനെ. വീരയ്ക്ക് പറ്റിയവനല്ല ബൽദേവ് എന്നാ ഇപ്പൊ രൺവി പറയണത്. ഇക്കാര്യം ഞാൻ ഇവനോട് നേരത്തെ തന്നെ ചോദിച്ചതാ. അത്ര പെട്ടെന്നൊന്നും രൺവി ഈ കല്യാണത്തിന് സമ്മതം മൂളില്ല എന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യത്തിൽ അവനെ തെറ്റു പറയാൻ പറ്റില്ല. അഥവാ രൺവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഈ ബന്ധത്തിന് അത്ര എളുപ്പമൊന്നും സമ്മതിക്കില്ലായിരുന്നു. കണ്ടല്ല, എന്റെ അച്ഛന് പോലും എന്നെ കുറിച്ചൊരു ചിന്തയില്ല. പിന്നെ പുറത്തു നിൽക്കുന്നവർക്കൊക്കെ എന്ത് പിണ്ണാക്കുണ്ടാവാനാ? ബൽദേവ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഒന്ന് കേട്ടിട്ട് പോടാ. ഇപ്പൊ നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾ ഇന്ന് ഇങ്ങനെ തന്നെയാണല്ലോ. എന്റെ മോന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എന്ന് നിങ്ങൾക്ക് സമയമുള്ളൂ? എന്നാ രൺവീം വീരോ, അവർക്ക് രണ്ടിനും എന്തോ ചിറകുള്ള പോലെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഡേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്റെ മോന് വേണ്ടിയെ വീരയേക്കാൾ നൂറിരട്ടി ഭംഗിയുള്ള പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ പേര് ഭാസുരി എന്നല്ല. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കാണ്ട് പെട്ടെന്ന് പണിയങ്ങ് തുടങ്ങിക്കോ. ഇപ്പോഴേ അന്വേഷിച്ചു തുടങ്ങിയ ബൽദേവിന് ഒരു 70 വയസ്സാവുമ്പോഴേക്കും വീരയുടെ ഗുണങ്ങളുള്ള ഒരു കിളവിയെ നിനക്ക് കണ്ടെത്താൻ പറ്റിയേക്കും. ഗോവിന്ദേട്ടന്റെ ഭൂമിയുടെ കാര്യത്തിൽ ബൽദേവ് ഭീഷണിപ്പെടുത്തിയെന്ന് ഏട്ടൻ പറഞ്ഞപ്പോഴ ഞാൻ അറിയുന്നത്. എനിക്ക് ഏട്ടനോട് ഒന്നേ പറയാനുള്ളൂ, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവന്റെ രീതികൾ ചിലപ്പോ തെറ്റായിരിക്കാം ഏട്ടാ, പക്ഷെ ഉദ്ദേശം തെറ്റല്ല. എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ അവൻ അങ്ങനെ ചെയ്തേ. എന്റെ വിഷമം അവന് കാണാൻ കഴിയാത്തോണ്ടാ. അക്കാര്യത്തിൽ അവൻ എന്നെ സഹായിക്കായിരുന്നു ഏട്ടാ. വേറെ ഒരു മാർഗവും കണ്ടില്ലെങ്കിൽ അവനിപ്പോ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നാണോ? അങ്ങനെയാണോ വീരക്കുട്ടി നീ പറഞ്ഞു വരുന്നത്? ഒരിക്കലല്ല ഏട്ടാ, ഞാൻ അവന്റെ രീതികളെ പിന്തുണയ്ക്കാണെന്നൊന്നും കരുതണ്ട. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഏട്ടൻ തീരുമാനമെടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു കാര്യമോ? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ബൽദേവ് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അവൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഗുണ്ടായിസം കാണിച്ച് നേടാമെന്നാ കരുതുന്നത്. ഇതൊന്നും ശരിയല്ല. വീര, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഒരു പക്ഷെ ഇന്ന് നിനക്ക് അവനിൽ ഒരു കുറവും കാണുന്നില്ലായിരിക്കും. നമ്മൾ നാളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. നാളെ ഒരിക്കൽ അവൻ ഇതുപോലെ എന്തെങ്കിലും, ചിലപ്പോൾ ഇതിലും വലിയ തെറ്റുകൾ ചെയ്തെന്ന് വരാം. അപ്പോൾ നീ എന്ത് ചെയ്യും വീര? പറയൂ. അവന്റെ പ്രവൃത്തികൾ നല്ലതായിരുന്നു എന്ന് അപ്പോഴും നീ പറയൂ വീര. വീര, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വിഷമം ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് പറയുന്നത്. രൺവി, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ചെക്കന്മാരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല മോനെ. പെങ്ങളുടെ ഹൃദയം തകരുമെന്നുള്ള പേടി ഓരോ ചേട്ടന്റെയും മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യമാണ്. അതവരെ ഒരു തീരുമാനത്തിലും എത്തിക്കില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല അമ്മ. ബൽദേവിന്റെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നില്ല. ബൽദേവിനെ നീ ചെറുപ്പം മുതലേ അറിയുന്നതല്ലേ. അവൻ ചിന്തിച്ചൊന്നും ചെയ്യാറില്ലെന്നറിയാലോ. പക്ഷെ നല്ലൊരു ഹൃദയമുണ്ടവന്. പിന്നെ വീര അവനിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അന്ന് ആ സംഭവം നടന്നപ്പോൾ വീര ആകെ വിഷമിച്ചു. അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാ അവളെ സഹായിക്കേണ്ടെന്നറിയാതെ ഞാനും വിഷമിച്ചു പോയി. ബൽദേവ് അല്ലേ അതിനൊരു പരിഹാരം കണ്ടെത്തിയെ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അതുകൊണ്ട് നല്ലതല്ലേ സംഭവിച്ചത്. എടി, ഞാൻ നിന്നെ സ്നേഹിക്കണ്ട്, നിന്നെ വിവാഹം കഴിക്കാനും ആഗ്രഹിക്കണ്ട്, അപ്പൊ അവൻ ഇതിനിടയ്ക്ക് വരേണ്ട കാര്യം എന്താ? ഇല്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകില്ല. നീ എന്തേ പറയുന്നേ? നിനക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിന്നെ എവിടേക്കെങ്കിലും പൊക്കിക്കൊണ്ട് പോടി, എന്നിട്ട് അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു. അമ്മേ, ഇന്ന് അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതുന്നത്. ഒരുപക്ഷെ നാളെ വലിയൊരു കുറ്റകൃത്യമായി മാറിയെന്നിരിക്കാം. അവനിൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അവൻ ഇന്നും പഴയ പോലെ തന്നെയാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ അവൻ ചെയ്യോ? അമ്മേ, നിങ്ങളെല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തെ? ഇങ്ങനെയാണ് അവന്റെ സ്വഭാവമെങ്കിൽ ഭാവിയിൽ ഇവർക്ക് രണ്ടുപേർക്കും അത് ദോഷം ചെയ്യും. അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല.
എന്റെ തീരുമാനമാണ് അവസാന വാക്കെന്ന് ഇക്കാര്യം തുടങ്ങിയപ്പോഴേ അമ്മേനോട് പറഞ്ഞില്ലായിരുന്നു. ഞാനിപ്പോ എന്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. അഥവാ എന്റെ സമ്മതത്തിനും എന്റെ താല്പര്യത്തിനും ഒരു വിലയില്ലെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ അമ്മ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തോളൂ. അങ്ങനെയൊക്കെ എന്തിനാ മോനെ പറയുന്നത്? വീരയുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതായിരിക്കും അവസാന വാക്ക്. എങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. എന്താ വീര ഇത്? നീ ഇങ്ങനെ കരയല്ലേ? രൺവി നിന്റെ നല്ലതല്ലേ ചിന്തിക്കുന്നത്? പക്ഷെ ബൽദേവേട്ടൻ നിന്നെ പൊന്നു പോലും നോക്കുന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. നോക്ക്, നമ്മളെല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ അവന് മനസ്സിലാവും. അവൻ സമ്മതിക്കും, നീ കണ്ടോ? ഗുഞ്ചൻ, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നേ! ബൽദേവൻ രൺവീരേട്ടൻ എന്നെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടുപേരും എന്റെ സന്തോഷം ആഗ്രഹിക്കുന്നേ. എന്നിട്ടും ഇന്ന് ഈ ഞാൻ കാരണം രണ്ടുപേരും തമ്മിൽ വഴക്കായി. ചെല്ലുവീര, പുറത്തു വരെ ഞാൻ നിന്നെ കൊണ്ടാക്കാം. അതല്ല കുഞ്ചൻ, സമയം എത്രയായില്ലേ? രൺവീരേട്ടൻ എങ്ങാനും അറിഞ്ഞ? അവൻ ഒന്നും അറിയാൻ പോകുന്നില്ല. ഞാനില്ല കൂടെ, നീ വാ. വാ. ഞാൻ നിന്നെ സ്നേഹിക്കണ്ട്, നിന്നെ വിവാഹം കഴിക്കാനും ആഗ്രഹിക്കണ്ട്. അപ്പൊ അവൻ ഇതിനിടയ്ക്ക് വരേണ്ട കാര്യം എന്താ? ഇല്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. ഞാൻ നിന്നെ എവിടേക്കെങ്കിലും പൊക്കിക്കൊണ്ട് പോടി, എന്നിട്ട് അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു. വരുന്നു വല്യമ്മ. വീര, നീ ചെല്ല്, ചെന്ന് ഏട്ടനോട് സംസാരിക്ക. ഞാൻ ഇവിടെ തന്നെ കാവൽ നിന്നോളാം. പക്ഷെ നീ പെട്ടെന്ന് വന്നേക്കണം. ചെല്ല് ചെല്ല് ചെല്ല്. ബൽദേവ, എന്താ പറ്റിയേ? ഇത്രയും രാത്രിയിൽ എന്തിനാ വന്നേ? നിനക്ക് ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? ദേഷ്യം വന്നാൽ ഏട്ടനെ എന്തിന്? നിന്റെ ചേട്ടന് ഇനി എത്ര ദേഷ്യം വന്നു എന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്കിപ്പൊ അതൊന്നും ഒരു വിഷയമല്ല വീര. അവൻ ഗുഞ്ചനെ പ്രേമിച്ചതല്ലേ, എന്നിട്ട് അവര് വിവാഹം കഴിച്ചില്ലേ? അന്ന് ഞാൻ ആരെങ്കിലും എതിർത്തോ? ഇല്ലല്ലോ. വീര, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിലേക്ക് അവന് കയറി വരേണ്ട കാര്യം എന്താ? ഇല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ബൽദേവ, നീ എന്തേ പറയുന്നേ? നിനക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിന്നെ എവിടേക്കെങ്കിലും പൊക്കിക്കൊണ്ട് പോടി, എന്നിട്ട് അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കടി. എന്ത്? നീ
വെറുതെ ചുമ്മാറൊന്നും പറയാൻ നിക്കല്ലേ. വട്ടനോടാ നിനക്ക്, ബൽദേവ് എന്നെ താടി ഇറക്കണം. നിന്നോട് ഇറക്കണം പറഞ്ഞേ, ബൽദേവ് താടി ഇറക്ക്. എടാ പറയുന്നത് കേക്കടേ, ഒരാള് പറയുന്നതും കേൾക്കണ്ട. നിന്റെ ചേട്ടന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് അവൻ എന്താ ചെയ്തേ? സമ്മതമല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീര, ഇനി നമ്മൾ വിചാരിക്കുന്നേ നടക്കും. ബൽദേവ് എന്നെ നീ കൂടെ ചേർക്കണ്ട. ബൽദേവ് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. എന്തിനാ നമ്മൾ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നേ? നീ ദേഷ്യപ്പെടല്ലേ? എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. നീ എന്താ മനസ്സിലാക്കാത്ത? എന്നെ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ ഒരുമിച്ച് കല്യാണം കഴിച്ചാ പറ, ആ കല്യാണത്തിൽ സന്തോഷം ഉണ്ടാവോ? രൺവി, നീ വെള്ളം കുടിച്ചില്ലല്ലോ. ആ ഗുഞ്ചൻ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വെള്ളം കൂടെ മുറിയിൽ വെക്ക്, ഞാൻ വന്നിട്ട് കുടിച്ചോളാം. നീ എന്റെ കൂടെ വരുന്നോ? എത്ര ദിവസമായി നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട്. ഗുഞ്ചൻ, എനിക്ക് വീരയോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം. വീര കിടന്ന് ഉറങ്ങി തോന്നുന്നല്ലോ. ദേ നീ കണ്ടില്ലേ, ലൈറ്റുകൾ എല്ലാം ഓഫായി കിടക്ക. ലൈറ്റ് ഓഫ് ആണല്ലോ. ചെല്ലെ, ഇന്ന് എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്നാ പോവാ. എന്റെ പൊന്നു വീരയൊന്ന് പെട്ടെന്ന് വായോ. നോക്ക് ബൽദേവ, നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഒന്ന് സമാധാനായിട്ടിരിക്കെ, നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ? ഇതൊക്കെ വീട്ടിലാരെങ്കിലും കണ്ട പിന്നെ അത് മതി വേറൊരു പ്രശ്നം ഉണ്ടാവാൻ. പിന്നെ ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ പോവാ. നടക്കണം. കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണല്ലേ, നീ പിന്നെ തുടങ്ങോ? അല്ലല്ല, അധികം ദൂരത്തോട്ടൊന്നും അല്ലെന്നേ. നമ്മുടെ തൊട്ടപ്പുറത്തെ ഗ്രാമമില്ലേ, അവിടെ ഗുസ്തി മത്സരം നടക്കണ്ടടി. രൺവീരേട്ടെ സമ്മതിക്കൊന്നും തോന്നില്ല. നിന്റെ ഒരു ചേട്ടനല്ലാതെ ഈ ലോകത്ത് വേറെ ആരും ഇല്ലടി. ബൽദേവ്, നീ എന്താ ഇങ്ങനെ മനസ്സിലാക്കാതെ പറയുന്നത്? എനിക്കെല്ലാം മനസ്സിലാവണുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അതൊന്നും സത്യമല്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഒരൊറ്റ തവണ നീ നിന്റെ ചേട്ടനെ കുറിച്ചുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കഴിയോന്നാ ചോദിച്ചത്.